صلى الله على محمد صلى الله عليه وسلم صلى الله. മക്കൾ അവര് തോന്നിയ സമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോ നീ എവിടെയായിരുന്നടാ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലാത്ത രക്ഷിതാക്കൾ. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോ മാക്സിമം പോയാൽ, ഇശാഅ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെത്തണമെന്ന നിർബന്ധമായ നിയമം അത് നമ്മുടെ വീട്ടിലുണ്ടാകണം. 8 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരുമ്പോ നീ ഇത്ര സമയം വരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് അന്വേഷിച്ചതിന്റെ ശേഷമേ വീട്ടിൽ കയറ്റാൻ പാടുള്ളൂ. എത്ര രക്ഷിതാക്കൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, എത്ര രക്ഷിതാക്കൾ അന്വേഷിക്കാറുണ്ട്. നീ ഭക്ഷണം കഴിച്ചോ രാത്രി സമയത്ത് ഉമ്മ സ്വന്തം വയറ് കാലിയായി നിൽക്കുമ്പോ വിശപ്പ് സഹിക്കാൻ കഴിയില്ലെങ്കിലും മകൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉമ്മ, ആ ഉമ്മ മോനെ നിനക്ക് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ഉമ്മ എന്ന് പറയുമ്പോ, നീ എവിടുന്നടാ കഴിച്ചത്, നിനക്ക് ഇവിടുന്ന് ക്യാഷ് കിട്ടി, നീ ആരുടെ കൂടെയാ കഴിച്ചത്, നമ്മൾ ചോദിക്കാറില്ല. നമുക്ക് നമ്മുടെ മക്കൾ എപ്പോഴും പൊന്നുമക്കളാ. അവരെ കുറിച്ച് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മൈനസ് പറഞ്ഞാൽ ആ പറയുന്നവരെ തെറ്റിദ്ധരിക്കാനേ നമുക്ക് സമയമുള്ളൂ, മക്കളെ ഉപദേശിക്കാൻ നമുക്ക് സമയമില്ല. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഞാൻ റമദാൻ മാസം 17-ാം രാവിലെ ബദരീങ്ങളുടെ ആണ്ട് അനുസ്മരണം നടക്കുമ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ വയല് പറയുമ്പോ, ആ പള്ളിയുടെ നേരെ അപ്പുറത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ റമദാൻ മാസം പകൽ സമയത്ത് ഭക്ഷണം കഴിച്ചു, അതൊരാള് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ആ വിദ്യാർത്ഥിയുടെ ഉമ്മയോട് ആ വിഷയം പറഞ്ഞപ്പോ ആ ഉമ്മാന്റെ പ്രതികരണം എന്താണ്, ഉസ്താദേ എന്റെ മകൻ അങ്ങനൊന്നും ചെയ്യൂല, അതാരോ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണ്. സുബ്ഹാനല്ലാഹ്, അതാരോ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്, എന്റെ മകൻ അങ്ങനൊന്നും ചെയ്യൂല. നാട്ടുകാര് മുഴുവനും പറഞ്ഞു നിങ്ങളുടെ മകനാണ് ചെയ്തത്, പക്ഷേ ഉമ്മ അത് അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല. ഇങ്ങനെ താലോലിച്ച് വളർത്തിയ മക്കൾ അവരാ കേടുവരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കളെ വളർത്തുമ്പോ നന്നായി സ്നേഹിക്കണം, ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിക്കണം, ദേഷ്യപ്പെടേണ്ടിടത്ത് ദേഷ്യപ്പെടണം. ഇങ്ങനെ നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നിർമ്മിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ മക്കളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഇന്ന് രക്ഷിതാക്കൾക്ക് അന്വേഷണമില്ല. സുബ്ഹാനല്ലാഹ്, യുവതികളായ ചില ആളുകൾ ക്യാമ്പസിൽ പഠിക്കുന്ന യുവാക്കളോട്, കോളേജ് കുമാരികളോട്, കുമാരന്മാരോട്, നിങ്ങളൊന്ന് അന്വേഷിച്ചു നോ, അതേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല ഹിജാബിലാണ് അവർ ഇറങ്ങുന്നത്, നല്ല ഹിജാബിലാണ് പറതയിട്ട് ഇറങ്ങുന്ന സ്ത്രീകള് യുവതികൾ, നല്ല ഇസ്ലാമികരമായ ചിട്ടയിലാ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷേ ആ ഹിജാബിലായ പറതയും ധരിച്ച് ക്യാമ്പസുകളിലേക്ക് കയറി ചെന്ന കൗമാരികൾ അവരാ ക്യാമ്പസിൽ എത്തുമ്പോ അവരുടെ ഹിജാബങ്ങ് അഴിച്ചു മാറ്റുന്നു, അവരുടെ പറതയങ്ങ് മാറ്റുന്നു. ആ പറതക്കടിയിൽ ഏറ്റവും വലിയ മോഡൽ പ്രസാധരിച്ചിരിക്കുന്നതോ, എന്നിട്ടതാ അതേ കോളേജിലുള്ള തന്നെ ക്ലാസ്മേറ്റോ, അവൻ അന്യമതക്കാരനാവട്ടെ, അവനേവരമാവട്ടെ, അവനേതാ ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞ് സ്വീകരിച്ചിട്ടോ തോളിൽ കൈയും വെച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുണ്ടല്ലോ, അവരെ ക്യാമ്പസിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നുണ്ടോ, പക്ഷേ അവൾ ഏത് ക്യാമ്പസിലാ പഠിക്കുന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ക്യാമ്പസിൽ ആ കുട്ടിയെ അഡ്മിഷൻ ചെയ്യാൻ വേണ്ടി പോയെന്നല്ലാതെ അവിടെ ചെന്ന് നീ അന്വേഷിക്കാറുണ്ടോ? നീ നിന്റെ
കുട്ടിയുടെ വിവരം അവളെ പഠിപ്പിക്കുന്ന ടീച്ചറോട് ഉസ്താദിനോട് അന്വേഷിക്കാറുണ്ടോ? ഇല്ല ഇല്ല. കോളേജുകളിൽ അനാവശ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതോ? അതേ വേശ്യാലയങ്ങൾ പോലെ അകപ്പതിച്ചു പോവുകയാണോ? സുബ്ഹാനല്ലാഹ്. വീട്ടിൽ നിന്ന് ക്യാമ്പസിലേക്ക് എന്ന് പറഞ്ഞ് പോകുന്ന യുവതികളുണ്ടല്ലോ, ഏതോ അഞ്ഞുവണ്ണിന്റെ ചൂട് കൂട്ടി കറങ്ങുകയാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുന്നേ സഹോദര. ഈ അടുത്തോ അത് നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ കേട്ടല്ലോ ഒരു വാർത്ത. സ്കൂളിലതാ നല്ല പരിപാടികൾ നടക്കുന്ന സമയമാണോ? യൂണിഫോമില്ലാതെ സ്കൂളിലേക്ക് വന്ന വിദ്യാർത്ഥികളാണോ? ഉച്ച സമയത്ത് കഴിക്കാനുള്ള ലഞ്ച് വീട്ടിൽ നിന്നും അവൾ എടുത്തിട്ടില്ല. അതേ സ്കൂളിൽ പരിപാടിയാണല്ലോ, പ്രോഗ്രാമാണല്ലോ, എല്ലാ മക്കൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടല്ലോ എന്ന നിലക്കോ? അതേ ഉമ്മയും ഉപ്പയും അതാ സ്കൂളിൽ നടക്കുന്ന പരിപാടി കാണുകയും ചെയ്യാം. എന്റെ മക്കൾക്ക് ഭക്ഷണവും കൊടുക്കാമെന്ന നിലക്കോ ആ സ്കൂളിലേക്ക് അങ്ങ് ചെന്നപ്പോ രണ്ട് പെൺകുട്ടികളോ അവര് സ്കൂളിലെത്തിയിട്ടില്ല. അവിടെയുള്ള ടീച്ചേഴ്സിനോട് അന്വേഷിച്ചപ്പോ അവരൊന്ന് സ്കൂളിലെ വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ആളുകളാണോ അവിടെ അങ്ങ് വെയിറ്റ് ചെയ്തപ്പോ രണ്ട് അന്യപുരുഷന്മാരോട് കൂടെ, കൗമാരക്കാരായ രണ്ട് അന്യ ആളുകളോട് കൂടെ ആ മക്കള് ബൈക്കിൽ ഒന്ന് ഇറങ്ങുന്നു. അതേ പെറ്റവും നേരിട്ട് കാണുന്ന കാഴ്ചയാണോ? പിതാവ് കാണുന്ന കാഴ്ചയാണോ? ഇതെന്തൊരു കാലമാണോ? അതുകൊണ്ട് എല്ലാ ഉമ്മമാരെ എല്ലാ ഉപ്പമാരെ നാം ഈ ലോകത്തിൽ നിന്നങ്ങ് വിട പറഞ്ഞിട്ടോ അവസാനമായി നമ്മുടെ മയ്യത്ത് പള്ളിയുടെ മിഹ്റാബിൽ അടുത്ത് കൊണ്ടുവെക്കുമ്പോ നമുക്ക് നിസ്കരിക്കാൻ ഇഖ്ലാസോടുകൂടെ ഇമാം നിൽക്കാൻ പറ്റിയ ഒരു മകനെങ്കിലും വേണ്ടേ സഹോദരന്മാരെ? ഒരു സന്താനമെങ്കിലും വേണ്ടേ സഹോദരന്മാരെ? അതുകൊണ്ട് സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തോട്ടെ, നിങ്ങൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണോ? കോളേജിലേക്ക് നിങ്ങൾ പറഞ്ഞേച്ചോളൂ, പക്ഷേ ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൽ നിന്ന് ആ മക്കളെ നിങ്ങൾ വിലക്കേർപ്പെടുത്താൻ പാടില്ല കേട്ടോ. പത്താം ക്ലാസ്സിലേക്ക് നിങ്ങൾ പാസ്സാകുമ്പോ ഉമ്മ മകളെ വിളിച്ച് ഉപദേശിക്കുകയാണോ, മോളെ നീ SSLC പഠിക്കുകയാണല്ലോ, തൽക്കാലം മദ്രസ വേണ്ട, മതപരമായ വിദ്യാഭ്യാസം വേണ്ട, എന്തേ നീ മദ്രസയിൽ പോയാലും സ്കൂളിലെങ്ങാനും ഫെയിലായി പോയാലോ? ഇങ്ങനെ ഉപദേശിക്കുന്ന രക്ഷിതാക്കളെ ആഹൃത്തിൽ വിരലി കടിക്കലല്ലാതെ ആ മക്കളെ കൊണ്ടൊരു പ്രയോജനവും ലഭിക്കൂല, ഒരു ഉപകാരവും ലഭിക്കൂല. ആചാരങ്ങൾ കോളേജ് കൗമാരക്കാർ ഒരു ഭാഗത്ത് മദ്യത്തിന് അടിമപ്പെട്ട് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കോളേജ് കുമാരികളോ അന്യപുരുഷന്റെ കയ്യും പിടിച്ച് ചൂടും പൊട്ടി നടക്കുകയാണോ? അവിടെ മതം അവർക്ക് നോട്ടമില്ല, അത് പ്രശ്നമില്ല. രജിസ്റ്ററും മേരേജെന്ന് പറയുന്ന ഒരു ഹലാലൈസേഷൻ ഉണ്ടല്ലോ, അതേ എന്നെ കാര്യമാക്കുന്നുള്ളൂ. ഓ ഓ യുവതികളെ, കാണുന്ന ആണിനെ പറ്റിയിട്ടോ ഏതെങ്കിലും ഒരാളെ കാണുമ്പോ അവളെ അവനെ പ്രേമിച്ച് നടക്കാനല്ല മോളെ ജീവിതം ചെലവഴിക്കേണ്ടതോ? ആരെയെങ്കിലും പ്രേമിക്കാനല്ല നീ ജീവിക്കേണ്ടത്. അയ്യോ
അല്ലാഹുവിലെ മോളെ നീ സ്നേഹിക്കേണ്ടതോ അല്ലാന്റെ വിഷയത്തിൽ നീ ഒരാളെ ഇഷ്ടപ്പെടേണ്ടതോ അല്ലാന്റെ വിഷയത്തിൽ നീ ഒരാളെ പിന്നാലെ നടക്കേണ്ടതോ ദുനിയാവ് കണ്ടിട്ടോ സൗന്ദര്യം കണ്ടിട്ടോ സമ്പത്ത് കണ്ടിട്ടോ അത് പ്രേമിച്ച് നടക്കല്ല മോളെ ഓ യുവാക്കളെ യുവതികളെ നമുക്ക് പ്രേമിക്കാൻ ഒരു പ്രേമബാധനമുണ്ടല്ലോ നമുക്ക് പ്രേമിക്കാൻ പറ്റിയ ഒരാളുണ്ടല്ലോ അതാരാണെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും കരളിന്റെ കരളായ ഹൃദയത്തിന്റെ തുടിപ്പായ ചങ്കില ചോരയായ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനെ സ്നേഹിച്ച മോളെ ആ നേതാവിനെ സ്വലാത്ത് ചൊല്ലിക്കോ ആ പ്രേമോ അത് ദുനിയാവിലും ഉപകരിക്കുന്ന പ്രേമമാണോ ആഖിറത്തിലും ഉപകരിക്കുന്ന പ്രേമമാണോ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഈ അടുത്തൊരു പെണ്ണ് സുബ്ഹാനല്ലാഹ് ഏതാ നാടെന്നൊന്നും എനിക്കറിയില്ല ഒരു ചെറിയ മകളെ നഴ്സറിയിൽ കൊണ്ടാക്കിയിട്ട് ഏതോ ഒരു ചങ്ങാതിയുടെ കൂടെ ഓടി എന്നിട്ടൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ലെറ്റർ മാത്രമല്ല വാട്സപ്പിലൊക്കെ വോയിസുകൾ വരെ പ്രചരിച്ചിരുന്നു എന്താ എന്നെ നിങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളോട് കൂടെ പോവുകയാണ് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോ ഇവളെ സർട്ടിഫിക്കറ്റ് വേണം ഇനി അയാൾക്കൊരു പെണ്ണ് കെട്ടണം തോന്നിയാള് എവിടെ വെച്ചാണോ കാണുന്നത് ആ പെണ്ണ് പറഞ്ഞതെന്താ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോ എനിക്ക് പരിചയം തോന്നിയ ഞാൻ പരിചയപ്പെട്ട ഒരാളെ കൂടെ ഞാൻ പോവുകയാണ് എങ്ങനെയാ നമ്മള് മക്കളെ വിശ്വസിക്കുക ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ആ ഉമ്മാന്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് പോലും ഒരു അന്യപുരുഷനുമായി പരിചയപ്പെട്ടത് പിന്നീടാണ് ഫോൺ സംഭാഷണങ്ങളിലേക്ക് മാറിയത് എന്നിട്ടൊരു ചെറിയ മകളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് സുബ്ഹാനല്ലാഹ് ഇറങ്ങി ഓടുകയാണ് എവിടേക്കാണ് ഈ ഓട്ടം നരകത്തിലേക്കല്ലാതെ പിന്നെ എവിടെ കാണും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ മക്കളെ കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് വസലാകുന്ന ഒരു ഗതികേട് അല്ലാഹു നമ്മിൽ ഒരാൾ